താങ്കളുടെ എന്താണ് പരിപാടി? ചെടി നട്ടുകൊണ്ടോ കൊച്ചു വീട്ടിരുന്നിട്ട്? അപ്പൊ നമ്മള് ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓണർ റെസിപ്പീസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓണം റെസിപ്പീസിൽ എല്ലാം തന്നെ കംപ്ലീറ്റ് ഓണത്തിന് മുമ്പ് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്നാലും മൊത്തം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒന്ന് രണ്ട് റെസിപ്പീസ് എങ്കിലും നിങ്ങളുടെ മുമ്പ് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. അതിൽ ആദ്യത്തെ റെസിപ്പി ചെയ്യുന്നത് അവിയലിൻ്റെ വീഡിയോയാണ്. അപ്പം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് അവിയലിന് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം. ഞാൻ ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത് രണ്ട് സവോള, മീഡിയം സൈസുള്ള രണ്ട് സവോള എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, കോവയ്ക്ക, പിന്നെ ഏത്തയ്ക്ക, അതുപോലെ തന്നെ മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളരിക്ക, കത്രിക്ക, അതുപോലെ ചേന ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ബീൻസ്, ക്യാരറ്റ്, പിന്നെ രണ്ട് ചെറിയ തക്കാളി നല്ലോണം പഴുത്തതും എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരിഞ്ഞിട്ട് മെയിൻ ഷെഫ് വരുന്നുണ്ട്. ആഹാ, എങ്ങോട്ടാ പോയിട്ട്? വാച്ചനാണോ അവിയൽ ഉണ്ടാക്കുന്നേ? ആണോ വാച്ച? വാച്ച വാച്ച, അതുമായിട്ട് എന്നാ പരിപാടി വാച്ചൻ? ഏ, കായോ? എന്നെ സാധനത് എന്നാ സാധനത്തിന് എന്നെ പരിപാടി ചെയ്തോട്ട്? ഏ, അവിയൽ ഉണ്ടാക്കാൻ പോവാണോ വാച്ചൻ? ഇങ്ങോട്ടും ഉണ്ടാ, വാ അവിയൽ ഉണ്ടാക്കാൻ പോ പോരെ. നീ എന്നാ തണ്ട തുറപ്പും പുഴു കറക്റ്റ് മറ്റേ ഏലത്തിന്റെ തണ്ട് തുറന്നിട്ട് നടക്കുന്ന കൂമ്പ് തന്നെയല്ലേ? അതുപോലെ തന്നെ എനിക്ക് ബീൻസ് വേർ പൊളിച്ചിട്ട് അതിന്റെ അകത്തരി എടുത്ത് തിന്നെ. ആരാ തന്നെ ഇതൊക്കെ പഠിപ്പിച്ചേ? അപ്പ നമുക്ക് അവിയലിനായിട്ടുള്ള ഈ അരപ്പ് ഒന്ന് ഒതുക്കിയെടുക്കാം. അപ്പൊ ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്രഷ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫൈൻ പേസ്റ്റ് ആയിട്ട് അരക്കണ്ട, ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് കറക്കി എടുത്താൽ മാത്രം മതി. അപ്പം അതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്യാനായിട്ട്. അപ്പം അവിയൽ വെക്കാനായിട്ട് തുടങ്ങാം. പാൻ ചൂടാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ മതിയാവും. അപ്പം ഇനി ഓരോരോ പച്ചക്കറി നമുക്ക് ഇതിലേക്ക് തന്നെ ഏറ്റവും അടിയിലായിട്ട് നമുക്ക് ചേന ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ വാഴയ്ക്ക. അപ്പം നമ്മൾ ഒഴിച്ച എണ്ണ ചൂടാകണ്ട, ജസ്റ്റ് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ ഒഴിച്ചത്. ഇനി ഓരോരോ പച്ചക്കറി അതിലേക്ക് ഇട്ടാൽ മാത്രം മതി. ഇനി അടുത്തായിട്ട് നമുക്ക് മുരിങ്ങയ്ക്ക ഇടാം, ക്യാരറ്റ്, വെള്ളരിക്ക, ബീൻസ്, കോവയ്ക്ക. ഇത്ര നമുക്ക് ഇട്ടിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് നേരം ആവി വേവിക്കാനായിട്ട് ഇവിടുന്ന് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇട്ടാൽ മതി. അപ്പോൾ നമുക്കിത് ഇളക്കി ഒന്ന് കൊടുക്കാം. എല്ലാ ആവശ്യത്തേക്കും ഉപ്പും നമുക്ക് അടച്ച് വെച്ച് ആവിയിൽ കുറച്ച് നേരം വേവിച്ചെടുക്കാം. താങ്കളുടെ എന്താണ് പരിപാടി? ആ ചെടി അവിടെ നട്ടു വെച്ചേക്കുന്നല്ലേ എടി, എന്നടി കാണിക്കുന്നു വീട്ടിൽ നിന്നിട്ട്? ഏ, ചെടി നട്ടുകൊണ്ടോ കൊച്ചു വീട്ടിൽ നിന്നിട്ട്? ഇന്ന് മൊത്തം പറിച്ചെടുക്കുവാണല്ലോ എന്നിട്ട്. ഏ എടി, അമ്മ അവിടെ അവിയലുണ്ടാക്കുന്നു, കൊച്ചു വീട്ടിൽ നിന്ന് ചെടി പറിക്കുവാണോ? ഏ ആണോ, ഉടനെ അങ്ങ് സമ്മതിച്ചേക്കണം കേട്ടോ. ഇതാ ഇരുന്നിട്ട് എന്നിട്ട് അടി ഓടുന്നു പൊട്ടിക്കും എല്ലാം കൂടെ. പ്രേക്ഷകരെ, അവൻ പബ്ജി കളിക്കുന്ന പ്രേക്ഷകരെ.
ഒരു കല്യാണം കഴിഞ്ഞ് രണ്ട് കൊച്ചുങ്ങളുള്ള ഒരു അച്ഛനാണ് ഈ കിടക്കുന്നത്. കണ്ട പ്രായമില്ലെന്ന് ഉള്ളു പടുകളവനാണ് ഈ കിടക്കുന്നത്. നോക്കൂ നോക്കൂ ഗൈസ്, അവൻ അവന്റെ അവനെ ഉള്ള കാര്യം പറഞ്ഞപ്പോ ഇതേ നോക്കി അവൻ കിടക്കുന്നതാണ് ഇവിടുത്തെ അവസ്ഥ. കുടുംബനാഥനാണ് കുടുംബനാഥൻ. ഇവന്റെ കിടപ്പ് നിങ്ങൾ കണ്ടോ? ഇതൊന്നും അല്ല, ഇതിന്റെ അടുത്ത രസം എന്തേത്, തൊട്ടപ്പുറത്ത് ഒരു മിട്ടുപൂച്ചയുടെ കാർട്ടൂൺ നടക്കുന്നു. ഇതെല്ലാം കണ്ടോണ്ടാണ് ഇരിക്കുന്നത്. പബ്ജി കളിച്ചു മടുക്കുമ്പോ അവൻ അത് കാണും. എന്നിട്ടൊരു കൊച്ചിന്റെ അച്ഛനാണ്. അപ്പൊ നമ്മുടെ അവിയിൽ എന്തരെയാന്ന് നമുക്ക് നോക്കാം. അത്യാവശ്യം കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് വഴുതനങ്ങയും സവോളയും ഒന്നും ചേർത്തിട്ടില്ലായിരുന്നു. അത് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ചേർക്കാം. അപ്പം ഇത് അത്യാവശ്യം കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നമുക്ക് വഴുതനങ്ങയും സവോളയും തക്കാളിക്കയും ഒക്കെ ഇട്ട് കുറച്ച് നേരം കൂടെ നമുക്ക് വയ്ക്കാം. അതിലോട്ട് പച്ചമുളക് കൂടെ ചേർക്കുകയാണ്. ഈ ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് മൊത്തത്തി ഒന്ന് ഇളക്കി നമുക്കൊന്നും കൂടെ അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പൊ ഇളക്കിയിട്ടുണ്ട് നന്നായിട്ട്. ഇനിയും മൂടി വെച്ച് കുറച്ച് നേരം കൂടെ ആ വഴുതനങ്ങയൊക്കെ വേകുന്നിടം വരെ നമുക്ക് ഒന്നുകൂടെ അവിയിൽ വേവിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ അവിയിൽ ഇതിന്റെ കഷ്ണങ്ങളെല്ലാം നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം. എയറായിട്ട് ചെറിയ അരപ്പ് ഇതിൻ്റെ മേളിലേക്ക് ഇട്ടു കൊടുത്താവേ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലേക്ക് ഇട്ട് രണ്ട് മിനിറ്റൂടെ നമുക്ക് അരച്ച് വയ്ക്കാം. തേങ്ങയുടെ ആ പച്ചച്ചുവയൊക്കെ മാറി ഒന്ന് ആവിയിൽ ആ തേങ്ങയുടെ പച്ചച്ചുവയൊക്കെ മാറി വരുന്നിടം വരെ നമുക്കിത് അടച്ചു വയ്ക്കാം. എല്ലാം കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കഷ്ണങ്ങളെല്ലാം നല്ലവണ്ണം കുക്കായിട്ടുണ്ട്. എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഈ ആവിയിൽ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിൻ്റെ അവസാനത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തൈരൂടെ ചേർക്കാം. അതോടെ ചേർക്കുമ്പോഴാണ് ഈ അവിയിലൊരു പുളിയൊക്കെ വരുന്നത്. അപ്പം നമുക്കതൂടെ ചേർത്ത് തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. അധികം പുളിയൊന്നുമില്ല, അതുകൊണ്ട് ഇത് മൊത്തം ഞാൻ ചേർക്കുവാണ്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. ലാസ്റ്റായിട്ട് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കാണും. ഒഴിച്ച് ജസ്റ്റ് ഇളക്കി നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റത്തെ ഈ വെളിച്ചെണ്ണയാണ് അതിൻ്റെ